ഫിഫ്റ്റീൻ സെഞ്ച്വറിയിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു ഇംഗ്ലീഷ് ബാലഡ് ആണ് ചെവി ചേസ് ചൈൽഡ് ബാലഡ് കാറ്റഗറിയിലാണ് ഇത് പെടുന്നത് മറ്റെല്ലാ ബാലഡ്സിനെയും പോലെ ഓറൽ ട്രഡീഷണലിലൂടെയാണ് ചെവി ചേസും കടന്നു വന്നത് എന്നാൽ ഇതിൻ്റെ ഫസ്റ്റ് പ്രിൻറ്റഡ് വേർഷൻ വരുന്നത് പേഴ്സിയുടെ റെലിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് സെവൻറ്റീൻ സിക്സ്റ്റി ഫൈവിൽ പബ്ലിഷ് ചെയ്തത് ബാലഡ് ഓഫ് ചെവി ചേയ്സിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ചെവിയറ്റ് ഹിൽസ് എന്ന് പറയുന്ന ഹണ്ടിങ് ഗ്രൗണ്ടിൽ ഹണ്ടിങ് ലാൻഡിൽ നടക്കുന്ന ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബാലഡിന് ചെവി ചേസ് എന്ന് പറയുന്ന പേര് വരാനും കാരണം ചെവിയറ്റ് ഹിൽസിൻ്റെ ലൊക്കേഷൻ ആംഗ്ലോ സ്കോട്ടിഷ് ബോർഡറിലാണ് നോർത്തംബർലാൻഡും സ്കോട്ട്ലൻഡും തമ്മിലുള്ള ബോർഡർ സ്കോട്ട്ലൻഡ് ആയിട്ടുള്ള ഓൾ ഡൗഗ്ലസ് ഈ ഒരു സ്ഥലത്തിലൂടെ കടന്നു വരുന്നത് സ്കോട്ട്ലൻഡിനെ ഇൻവേഡ് ചെയ്യുന്നതാണ് എന്നുള്ളൊരു ഇൻറ്റർപ്രിറ്റേഷനായിരുന്നു പൊതുവേ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ലാൻഡിലോട്ടുള്ള എൻട്രി പൊതുവെ സ്കോട്ട്ലൻ്റുകാർ പ്രൊഹിബ്റ്റ് ചെയ്തതാണ് എന്നാൽ ചെവിയ ചേസിൽ സെ ഹെൻറി ഹോട്ട്സ്പെ പേഴ്സി ചെവിയറ്റ് ഹിൽസ് കടന്നു വരുമ്പോഴത്തേക്കും സ്വാഭാവികമായും ഇതൊരു ഇൻവേഷൻ ത്രെറ്റാണെന്ന് കരുതി സ്കോട്ട്ലൻഡിലെ ഏൾ ഡൗലസ് അറ്റാക്കിനൊരുങ്ങുകയാണ് ഈ ഒരു അറ്റാക്കിൽ സ്കോട്ട്ലൻഡുകാർ ജയിക്കുകയും എന്നാൽ ഡൗഗ്ലസിന് തൻ്റെ ജീവൻ നഷ്ടപ്പെടുകയുമാണ് ചെയ്യുന്നത് സ്വാഭാവികമായും ഇംഗ്ലീഷ് സ്കോട്ട്ലൻഡ് റൈവൽറിയും ഒരു ചെവി ചേസ് എന്ന് പറയുന്ന ബാലഡിലൂടെ കാണിക്കുന്നുണ്ട് ഇവിടെ നടക്കുന്ന ബാറ്റിൽ സെ ഹെൻറി ഹോട്ട്സ്പെർ പേഴ്സി ഇംഗ്ലീഷ് ഏൾ ഓഫ് നോർത്ത് നോർത്തംബർലാൻഡ് നടത്തുന്ന ഹണ്ടും അതിനെതിരെ വരുന്ന ജെയിംസ് ഏൾ ഓഫ് ഡൗഗ്ലേഴ്സ് സ്കോട്ട്ലൻഡിലെ ഇവർ തമ്മിലും ഉള്ള യുദ്ധമാണ് അറുപത്തിയെട്ട് സ്റ്റാൻസേഴ്സാണ് ഈ ഒരു ബാലഡിന് പൊതുവേയുള്ളത് ബാലഡിൻ്റെ പല വേർഷൻസ് അവൈലബിളാണ് ഈ ഒരു ബ്ലഡി ബാറ്റിലിൽ നൂറ്റി പത്ത് പേർ മാത്രമാണ് സർവൈവ് ചെയ്തത് എന്നുള്ളതാണ് ആ ഒരു ബാക്ക് സ്റ്റോറി ഈ ഒരു ഇൻസിഡൻറ്റ് അറിയപ്പെടുന്നത് ബാറ്റിൽ ഓഫ് ഒട്ടേബേൺ എന്നാണ് തേർട്ടീൻ എയ്റ്റി എയ്റ്റിൽ നടന്ന ഇൻസിഡൻറ്റ് ഈ ഒരു ഇവൻ്റിനെ ബേസ് ചെയ്തിട്ടാണ് ബാലഡ് ഓഫ് ചെവി ചേസ് evolve. Another. That's all about ceviches. Thank you.